നമസ്കാരം. മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. മെയ് മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മെയ് മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം അഥവാ മെയ് മാസത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട്. ഈ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പൂയം നക്ഷത്രക്കാർക്ക് മെയ് മാസം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ മാസമാണ്. കാരണം നിങ്ങളുടെ പ്രയത്നത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതായ സമയം ലഘു പ്രയത്നത്താൽ പോലും പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സ്ഥാനക്കയറ്റത്തിന് പോലും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ധനപരമായി അല്പം ഉയർച്ച വന്നു ചേരാം. കൂടാതെ ഈ സമയം പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പല രീതിയിലുള്ള എതിർപ്പുകൾ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും ആ എതിർപ്പുകളെയെല്ലാം തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് അനുകൂലമായ വിവാഹാലോചനകൾ പോലും വന്നു ചേരുവാൻ സഹായകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. നവസംരംഭങ്ങൾ പോലും വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമൂലം നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതവും അനുകൂലമായി തന്നെ ഭവിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അവയെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അനുകൂലമാണ് സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് 10, 11 ഭാവങ്ങളിലായി ആദ്യത്തിനും 11 വ്യാഴവും സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ, ധനപരമായ ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതായ സമയം. കഴിവുകൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അംഗീകാരങ്ങൾ നേടിത്തരുന്നതായ സമയം കൂടിയാണ് ഇത്. പല രീതിയിലുള്ള തർക്കങ്ങൾ പലരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം എന്ന കാര്യവും ഓർക്കുക. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ അനുമതികൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. വിദേശത്ത് നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ ലഭിക്കുവാനോ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനോ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ദൃശ്യമാകും, മുന്നേറ്റം ദൃശ്യമാകും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഷ്ടമശനിയും 9 രാഹുകുജന്മാരും അല്പം രോഗങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യൻ ഉച്ചസ്ഥാനത്തിലും തുടർന്ന് അനുകൂല ഭാവമായ 10 ഇടത്തിലും സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് അഥവാ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും കാര്യസാധ്യം വന്ന് ചേരുന്നതായ സമയം. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യസാധ്യം സംഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പദവികൾ സംബന്ധിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാം. പദവികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അധ്വാനം തീർച്ചയായും അംഗീകരിക്കപ്പെടുന്നതായ സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അനുമതി ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. കുറയുവാനുള്ള സാഹചര്യം തുലോം കുറവാണ്. എന്നിരുന്നാലും ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും ദാമ്പത്യ ഭദ്രത വന്നു ചേരും. വാക്കുകളിലും കർമ്മങ്ങളിലും കരുതൽ അനിവാര്യമാണ്.
ധനപരമായ കാര്യങ്ങൾ വന്നു ചേരും, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും, ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം, തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. ഈ സമയം നിങ്ങൾക്ക് പലരുടെയും സഹകരണം ലഭിക്കുന്നതായ സമയമാണ്. സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണത്താൽ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും ശരിയായ രീതിയിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ആദായം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല വ്യക്തികളുമായി നിങ്ങൾക്കുണ്ടായിരുന്ന അകൽച്ച നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അവരുമായി വീണ്ടും ഇണങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉന്മേഷം വന്ന് ചേരുന്നതായ സമയമാണ്. ഉത്തരവാദിത്തങ്ങൾ ശരിയായി തന്നെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ അച്ചടക്കം പാലിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഏത് കാര്യത്തെയും ആത്മാർത്ഥതയോടെ തന്നെ സമീപിക്കുവാനും ആ കാര്യങ്ങളിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വാക്കിലും കർമ്മങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതാണ്, ആദായം കുറയില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് രേഖകൾ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കുന്നതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നക്ഷത്രനാഥൻ ആദിത്യൻ്റെ ഉച്ചസ്ഥിതിയാൽ ആത്മശക്തി ഉയരുന്നതായ സമയമാണ്. പ്രതിസന്ധികളെ നിങ്ങൾക്ക് ധൈര്യപൂർവം തന്നെ നേരിടുവാനും കീഴ്പ്പെടുത്തുവാനും സാധിക്കും. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാർത്ഥമായ ശ്രമമുണ്ട് എങ്കിൽ അത് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ, അനുകൂലമായ അഥവാ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരാം. തർക്ക വസ്തുക്കൾ വിൽക്കുവാനുള്ള ശ്രമം തടസ്സപ്പെടുന്നതാകുന്നു. എന്നാൽ ഈ വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചർച്ചകളിലൂടെ വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ തർക്കങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശത്തേക്ക് പോകുവാനും തൊഴിൽ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വേഗം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീർക്കുവാൻ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം. മാതൃകാപരമെന്ന് ഏവരും വിശേഷിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥർ അഥവാ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കൂടാതെ നിങ്ങളുടെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പല കാര്യങ്ങളിലും സഹകരണം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ പല വഴികളിലൂടെയും കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നു ചേരാം. ചിട്ടി അല്ലെങ്കിൽ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം പ്രതീക്ഷിക്കാവുന്നതാണ്.
വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും, അഥവാ സമയം നീട്ടിക്കിട്ടുന്നതാകുന്നു. കൂടാതെ കൈവായ്പകൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും കച്ചവടത്തിൽ നിന്നും ആദായം വർദ്ധിക്കും. ഈ സമയം തീർച്ചയായും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല, കാരണം ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. അതിനാൽ എടുത്തുചാടി ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർക്ക് മെയ് മാസം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം.